പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടികൾ ശക്തമാക്കിയതോടെ എട്ടര മാസത്തിനിടെ സർക്കാർ ഖജനാവിലെത്തിയത് രണ്ട് ദശാംശം ആറ് ആറ് കോടി രൂപ ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കണക്കാണിത് ഇക്കാലയളവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് കേസുകളും രജിസ്റ്റർ ചെയ്തു രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ വഴിയോരത്തും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നവർ ചെറിയ പാക്കറ്റുകൾ മുതൽ വലിയ ചാക്കുകളിൽ വരെ മാലിന്യം പൊതുസ്ഥലങ്ങളിൽ ഇടുന്നവർ പ്രകൃതിക്കും വന്യജീവികൾക്കും ഭീഷണിയാവും വിധം വനമേഖലകളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യം നിക്ഷേപിക്കുന്നവർ എന്നിങ്ങനെ നീളുകയാണ് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ച് കുടുങ്ങിയവരുടെ വിവരങ്ങൾ നടപടികൾ കർശനമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്തെത്തിയതോടെ ഇത്തരക്കാരിൽ നിന്ന് പിഴയായി സർക്കാരിൽ എത്തിയത് രണ്ട് കോടി അറുപത്താറ് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കേസും രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കണക്കാണിത് ഇത്തരക്കാർക്ക് മാലിന്യം നീക്കുന്നതിന് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയുമായിരുന്നു കേരള പഞ്ചായത്തി രാജ് ആക്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മാലിന്യനിക്ഷേപത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ പിഴ ഈടാക്കുന്നത് മാലിന്യ നിക്ഷേപം തടയാൻ പലയിടത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥിരമായി മാലിന്യ നിക്ഷേപം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് രാത്രി പരിശോധനയ്ക്ക് നിരീക്ഷണ സ്ക്വാഡുകളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരീക്ഷണം കർശനമാക്കിയതോടെയാണ് കേസുകൾ വർദ്ധിച്ചത് പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ പകർത്തി തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിലെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെ നീളുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനോ മുന്നോട്ട് പോവുകയാണ് സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം ക്യാമ്പയിൻ്റെ ഭാഗമായി ആവശ്യമായ ഇടങ്ങളിൽ ഏകൈ ക്യാമറകളും സ്ഥാപിക്കും ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത